പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി സുപ്രീം കോടതി ജസ്റ്റിസ് അരുൺ മിശ്ര രംഗത്ത് വന്നു ഇന്ന് ഡൽഹിയിൽ നടന്ന രാജ്യാന്തര ജുഡീഷ്യൽ കോൺഫറൻസിലാണ് നരേന്ദ്രമോദിയെ മുഖസ്തുതി കൊണ്ട് അരുൺ മിശ്ര പൊതിഞ്ഞത് ലോക ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് നരേന്ദ്രമോദി ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം രാജ്യാന്തര തലത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന നേതാവാണ് രാജ്യാന്തര തലത്തിലെ തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും രേന്ദ്രമോദിയെ കാണാം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രാദേശികമായി പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് രണ്ട് തരത്തിലും അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു അവിടെ ആ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യയിലെത്തുമ്പോൾ പ്രാദേശികമായി പ്രവർത്തിക്കുന്നു അങ്ങനെ ദ്വിമുഖമായ രണ്ട് തരത്തിലെ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അത് ഇന്ത്യക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല മോദിക്ക് മോദി ഭരണത്തിന് കീഴിൽ ജനങ്ങൾ തമ്മിൽ വലിയ ഐക്യമുണ്ടായി വലിയ സമാധാനം ാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലെ മതവിദ്വേഷമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിദ്വേഷങ്ങളൊന്നും തന്നെ രാജ്യത്തില്ല അതെല്ലാം മാറി സമാധാനപരമായിട്ടുള്ള ഇന്ത്യയാണ് ഇപ്പോഴുള്ളത് അത് മോദിയുടെ കഴിവാണ് എന്നാണ് ജസ്റ്റിസ് അരുൺ മിശ്ര പറയുന്നത് സമാധാനവും സുരക്ഷയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെയുള്ള ഭരണത്തിന് കീഴിൽ എന്താണ് സുരക്ഷയെന്നും എന്താണ് സമാധാനമെന്നും എന്താണ് പരസ്പരമുള്ള ബഹുമാനം െന്നും ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു ആഗോളതലത്തിൽ ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം അതേസമയം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ നിലനിർത്തുന്നതിൽ നരേന്ദ്രമോദിക്ക് ഉള്ള പങ്ക് വളരെ വലുതാണ് ഇപ്പോഴും ഒരു അത്ഭുതമാണ് ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നത് പുലരുക എന്നുള്ളത് അതിൽ നരേന്ദ്രമോദി വഹിച്ച പങ്ക് വളരെ വലുതാണ് ജനാധിപത്യ പ്രക്രിയ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു അത് ഓരോ ദിവസം കഴിയും തോറും ശക്തിമത്തായി വരുന്നു അത് പ്രധാനമന്ത്രിയുടെ കഴിവ് കൂടിയാണ് ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്താതെ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കഴിവിൻ്റെ മറ്റൊരു ഉദാഹരണമായി ജസ്റ്റിസ് അരുൺ മിശ്ര എടുത്തു കാണിക്കുന്നു സുപ്രീം കോടതിയിലെ മൂന്നാമത്തെ ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തെ ആളാണ് ജസ്റ്റിസ് അരുൺ മിശ്ര